വിഖ്യാതനായിരുന്ന ബാസ്കറ്റ്ബോൾ താരമായിരുന്നു മൈക്കൽ ജെഫ്രി ജോർഡൻ. 1963 ഫെബ്രുവരി 17 അദ്ദേഹത്തിൻ്റെ ജനനം. എക്കാലത്തെയും മികച്ച ബാസ്കറ്റ്ബോൾ കളിക്കാരിലൊരാളായി അറിയപ്പെടുന്ന ജോർഡൻ അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ടീമും NBA ലീഗും ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതിന് മുഖ്യ ഘടകമായിരുന്നു. മികച്ച കായിക താരം എന്നതിന് പുറമെ കായികരംഗത്തെ കഴിവുകൾ സമൃദ്ധമായി വിപണനം ചെയ്തതിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടു. 1984 ഷിക്കാഗോ ബുൾസിൽ ചേർന്ന ജോർഡൻ തൻ്റെ ടീമിന് 6 NBA കിരീടം നേടിക്കൊടുത്തു. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ അമേരിക്കയ്ക്ക് സ്വർണം നേടിക്കൊടുത്ത സ്വപ്ന സംഘത്തിലും അംഗമായിരുന്നു. ന്യൂയോർക്കിലാണ് ജോർഡൻ ജനിച്ചത്. 7 ജോർഡന്റെ കുടുംബം നോർത്ത് കരോലിനയിലെ വിൽമിംഗ്ടണിലേക്ക് മാറി. ഇവിടുത്തെ എംസ്ലി ഹൈസ്കൂളിലാണ് ജോർഡന്റെ കായിക ജീവിതം തുടക്കം കുറിച്ചത്. ബേസ്ബോൾ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ എന്നിങ്ങനെ 3 കായിക ഇനങ്ങളിൽ കളിച്ചു തുടങ്ങി. ഹൈസ്കൂൾ പഠനത്തിൻ്റെ 2 ബാസ്കറ്റ്ബോൾ ടീമിൽ ഇടം നേടാൻ ശ്രമിച്ചുവെങ്കിലും പൊക്കം കുറവാണ് എന്ന കാരണത്താൽ അത് നടന്നില്ല. എന്നാൽ പിറ്റേ വർഷം പൊക്കം 4 മെച്ചപ്പെടുത്തിയ ജോർഡൻ കഠിന പരിശീലനത്തിലൂടെ ടീമിൽ ഇടം നേടി. 1981 നോർത്ത് കരോലിന സർവകലാശാലയിലേക്ക് ബാസ്കറ്റ്ബോൾ സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ചു. കോളേജ് ബാസ്കറ്റ്ബോളിലെ ഏറ്റവും മികച്ച പുതുമുഖ താരത്തിനുള്ള പുരസ്കാരം ആദ്യ വർഷം നേടി. കോളേജ് പഠനം പൂർത്തിയാക്കുന്നതിന് 1 മുൻപേ UNC വിട്ട ജോർഡൻ 1984 NBA ഡ്രാഫ്റ്റിൽ ഉൾപ്പെട്ടു. ഡ്രാഫ്റ്റിലെ 3 താരമായി ഷിക്കാഗോ ബുൾസ് ജോർഡനെ തിരഞ്ഞെടുത്തു. NBAയിലെ ആദ്യ വർഷം തന്നെ ജോർഡൻ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ശരാശരി 28.2 നേടിയ അദ്ദേഹം കളിച്ചു തുടങ്ങി. 1 സ്പോർട്സ് ഇല്ലസ്ട്രേറ്റഡ് മാസികയുടെ പുറംചട്ടയിൽ സ്ഥാനം പിടിച്ചു. ഒരു നക്ഷത്രം ജനിക്കുന്നു എന്നതാണ് മാസിക ജോർഡാന്റെ NBA പ്രവേശനത്തെ വിശേഷിപ്പിച്ചത്. ആദ്യ വർഷം തന്നെ NBA ഓൾ സ്റ്റാർ ടീമിലേക്ക് ആരാധകർ ജോർഡനെ തിരഞ്ഞെടുത്തു. ഏറ്റവും മികച്ച താരമായി NBA ലീഗിൽ ഒട്ടാകെ അറിയപ്പെട്ടിട്ടും ഷിക്കാഗോ ബുൾസിനെ ലീഗ് കിരീടമണിയിക്കാൻ തൻ്റെ ആദ്യ വർഷങ്ങളിൽ ജോർഡന് സാധിച്ചിരുന്നില്ല. അരങ്ങേറ്റത്തിന് ശേഷം തുടർച്ചയായ 5 ഷിക്കാഗോ ബുൾസ് പ്ലേ ഓഫ് മത്സരങ്ങൾക്കപ്പുറം കടന്നില്ല. കിഴക്കൻ മേഖലയിൽ അക്കാലത്ത് ശക്തരായിരുന്ന ബോസ്റ്റൺ സെൽറ്റിക്സിനോടോ ഡിട്രോയിറ്റ് പിസ്റ്റൺസിനോടോ നിർണായക മത്സരങ്ങളിൽ ബുൾസ് പരാജയപ്പെട്ടു. മൈക്കൽ ജോർഡന്റെ കേളി ശൈലി ഇക്കാലത്ത് ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടു. പോയിന്റുകൾ നേടാൻ ലീഗിൽ ആരെക്കാളും മുമ്പനായിരുന്ന ജോർഡൻ തന്റെ സഹകളിക്കാരെ തെല്ലും സഹായിക്കുന്നില്ല എന്ന് ആക്ഷേപമുയർന്നു. ഷിക്കാഗോ ബുൾസിന്റെ പരാജയത്തിന് കാരണം ഇതാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. 1989-1990 കാലത്ത് ഫിൽ ജാക്സൺ ബുൾസിന്റെ പരിശീലകനായതോടെ ജോർഡന്റെ കേളി ശൈലിയിൽ പ്രകടമായ മാറ്റം വന്നു. പോയിന്റ് നേടുന്നതിനോടൊപ്പം സഹകളിക്കാർക്ക് പ്രചോദനമാകാനും ജാക്സൺ ജോർഡനെ പഠിപ്പിച്ചു. നിർണായക നിമിഷങ്ങളിൽ പന്ത് സഹകളിക്കാരിലെത്തിക്കുന്നതിൽ ജോർഡൻ വിജയിച്ചു. ഷിക്കാഗോ ബുൾസ് മൊത്തത്തിൽ മെച്ചപ്പെട്ടു. ആ സീസണിൽ കിഴക്കൻ മേഖല ഫൈനലിൽ എത്തിയെങ്കിലും ഡിട്രോയിറ്റിനോട് 4-3 പരാജയപ്പെട്ടു. പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ഷിക്കാഗോയും ജോർഡനും പിറ്റേ വർഷം ഒത്തൊരുമയോടെ കളിച്ചു. കിഴക്കൻ മേഖലയിൽ പിസ്റ്റൺസിനെ പരാജയപ്പെടുത്തി ജോർഡൻ ആദ്യമായി NBA ഫൈനലിൽ എത്തി. ബാസ്കറ്റ്ബോളിലെ എക്കാലത്തെ മികച്ച 2 ഏറ്റുമുട്ടലായി പ്രസ്തുത ഫൈനൽ വിലയിരുത്തപ്പെട്ടു. 5 ലേക്കേഴ്സിനെ കിരീടമണിയിച്ച മാജിക് ജോൺസനെ മറികടക്കുകയായിരുന്നു ജോർഡന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിൽ ഒരു പരിധിവരെ വിജയിച്ച ജോർഡനും ബുൾസും 5 പരമ്പര 3-1 സ്വന്തമാക്കി പ്രഥമ NBA കിരീടം ചൂടി. ഫൈനലിലെ ഏറ്റവും മികച്ച കളിക്കാരനായി മൈക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്നുള്ള 3 ഷിക്കാഗോ കിരീട നേട്ടം ആവർത്തിച്ചു. 1992 ലീഗിലെ ഏറ്റവും മികച്ച കളിക്കാരനായും ജോർഡൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ താരങ്ങൾക്കും കളിക്കാൻ അനുമതി ലഭിച്ചു. NBAയിലെ ഏറ്റവും മികച്ച താരങ്ങളായ മാജിക് ജോൺസൺ, ലാരി ബേൾ, സ്കോട്ടി പിപ്പൻ എന്നിവർക്കൊപ്പം ജോർഡനും അമേരിക്കയുടെ ബാസ്കറ്റ്ബോൾ ടീമിൽ അംഗമായി. കളിച്ച 8 എതിരാളികളെ നിഷ്പ്രഭരാക്കിയാണ് ജോർഡനും കൂട്ടരും ഒളിമ്പിക് സ്വർണം നേടിയത്. ബാസ്കറ്റ്ബോളിലെ സ്വപ്ന ടീമായി ഈ സംഘം വിശേഷിപ്പിക്കപ്പെട്ടു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.